ഞാനിവിടെ വന്നത് മുതൽ എന്നോട് ദേഷ്യത്തില്ല. ശത്രുവിനെ പോലെ പെരുമാറുന്നത്. അച്ഛൻ എന്നോടുള്ള ദേഷ്യം ഒരുപക്ഷെ ന്യായമായിരിക്കാം, പക്ഷെ അത് അവനറിയില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് അവൻ എൻ്റെ കൂടെ ഒറ്റയ്ക്കാണ്. ഇവിടെ വന്ന് ബന്ധുക്കളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹി ഈസ് ഹാപ്പി, ഹി ഈസ് ലിവിങ്, ഹി ഈസ് എൻജോയിങ്. അവന് വേണ്ടിയെങ്കിലും എന്നോട് സന്തോഷത്തോടെ സംസാരിച്ച് ഒന്ന് അഭിനയിച്ചുകൂടെ? Once on demand, sin, always on demand. For joining, call 9508008008. Yeah, hi. Hi. Oh my god. എഴുത്തില്ലാത്ത ഭാഷയാ. പാല് കുറച്ച് കൊഴുപ്പ് ജാസ്തിയാ, കുറയ്ക്കണം, ഇല്ലെങ്കിൽ ശരീരത്തിന് കേടാ. പാലിറുക്കും പഴമിറുക്കും കുടിക്ക മുടിയാതെ പണിയാണോ? നമസ്തേ, ആരുടെ പേരില്ല? അർച്ചന. ഷൺമുഖം, മകൻ നക്ഷത്രം, ചിങ്ങരാശി, എന്റെ അനിയൻ ഇന്ന് പിറന്നാളാ. ഓഹോ, ഒളിച്ചുപോയ ഷൺമുഖനോ? ഇനി ഓടാതിരിക്കാനുള്ള പൂജ ചെയ്യാം. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധുവേ. പൂജാരി ആയതുകൊണ്ട് മിണ്ടാതിരിക്കാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ. ഫാസ്റ്റാ ഓടിപ്പോയിട്ട് ലേറ്റായിട്ട് വന്നിരിക്കണു. ലേറ്റ് ഷൺമുഖം, ഭാര്യയെ കണ്ടില്ലല്ലോ. ഒന്ന് മിണ്ടാതിരിക്കോ. ശരി, പറഞ്ഞതുപോലെ. കൃഷ്ണനാണോ എല്ലാവരും ആശീർവാദം വാങ്ങുന്നത്? എല്ലാവരും കൃഷ്ണന്റെ അടുത്തല്ലേ പോയി ആശീർവാദം വാങ്ങുന്നത്? അതുപോലെ തന്നെ ഇതും. ഹാപ്പി ബർത്ത്ഡേ. എന്താ ഇതെന്റെ പേര കുട്ടി? എന്റെ ജീവനാ. സോറി, ഇതാരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയല്ല. ശരി ശരി, നിങ്ങൾ സമയം നോക്കി തന്നെ എന്റെ കാല് വാരി വിത്തവന്റെ അല്ലേ. വീട്ടിലെത്തട്ടെ, വണ്ടി കയറാ. കൊടുത്ത ഷോക്ക് ഏറ്റു. രാജാ, രാജമോനെ, എവിടെ എവിടെ വേൺ? നാല് പേരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചാൽ എനിക്ക് ഒരു വിഷമവുമില്ലടാ. എന്നാൽ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? അതാണ് എന്നെ വേദനിപ്പിച്ചത്. ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണാ ചെയ്തത്? ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നു, നീ അത് കേൾക്കാത്ത ഭാഗത്ത് തലയെറിഞ്ഞു കിടക്കുന്നോ? എന്താ, എന്നോട് സംസാരിക്കില്ലേ നീ? ഞാൻ പറയുന്നൊന്നും നിന്റെ ചെവിയിലോട്ട് കേറുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് പറയണേയ്, പോടാ പോ. നീ എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ നിന്റെ മുത്തച്ഛനാ. നീ മിണ്ടിയില്ലെന്ന് കരുതി ഞാൻ നിന്റെ പുറകെ വരുമെന്ന് വിചാരിച്ചോ? അതുമാത്രം നീ വിചാരിക്കണ്ട. എന്നെങ്കിലും ഒരു നാൾ, എന്നെങ്കിലും ഒരു നാളല്ലടാ, ഇന്നെങ്കിൽ ഇന്ന് ഇപ്പൊ തന്നെ നീ തന്നെ എന്റെ പുറകെ ഒന്ന് സംസാരിക്കടാ. എന്നെ പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? വെള്ളക്കാരൻ പോലും എന്റെ ദേഷ്യം കണ്ട് മൂത്രം ഒഴിച്ചു പോയിട്ടുണ്ട്. ഡാ,
മിണ്ടാൻ ഭാവമല്ലേ എന്നോട് മിണ്ടാൻ ഭാവമല്ലേ എന്ന് ഡാ നീ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് നീ കുറച്ചു നേരം മിണ്ടായിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല മോനെ ഡാ നീ മിണ്ടായിരിക്കുമ്പോൾ എനിക്കെന്തോ എനിക്കെന്തോ വേദനിക്കുന്നു അല്ലേ അരമണിക്കൂർ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ നെഞ്ചുരുകുന്നു അല്ലേ രണ്ടാഴ്ചത്തെ അടുപ്പ് നമ്മൾ തമ്മിൽ 20 വർഷമായി മുത്തശ്ശനോട് സംസാരിക്കാനുള്ള ആശ കൊണ്ട് അച്ഛൻ വന്നത് ഓരോ തവണ മുഖം തിരിച്ച് പൊയ്ക്കളയല്ലേ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമല്ലേ അറിയോ അവൻ ചെയ്തത് തെറ്റല്ലേടാ മുത്തശ്ശൻ അച്ഛനെ വെളിയിലാക്കിയും തെറ്റ് തന്നെയാ അച്ഛൻ എല്ലാം മറന്ന് തിരിച്ചു വന്നിരിക്കല്ലേ അവനെ ന്യായീകരിക്കുകയാണല്ലോ ശരി ക്ഷമിച്ചു അച്ഛനോട് പോയി പറ അത് നടക്കില്ലടാ അപ്പൊ ഞങ്ങൾ പൊയ്ക്കോളാം എടാ നീ എങ്കിലും എന്നെ മനസ്സിലാക്കി അവസാനം വരെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി പഴയതെല്ലാം മറക്കാൻ പറഞ്ഞിട്ട് അവസാനം നീ അച്ഛന്റെ ബുദ്ധി എന്നെ കാണിച്ചു പോടാ പൊയ്ക്കോ പുറകെ കമ്പി വരും കമ്പി വന്നാലും ഞാൻ വരില്ല പഴയതൊന്നും മറക്കാൻ പറ്റുന്നില്ലടാ എനിക്ക് ഓഹോ പുതുതായി ഞാൻ വന്നുകൊണ്ട് അച്ഛൻ പഴയതായി ഞാനങ്ങ് പോയാൽ അച്ഛനോട് സംസാരിക്കാം അല്ലേ ശരി ഞാൻ പോയേക്കാം ഏയ് നീ എന്തെന്നെ വരട്ടുക അല്ല മുത്തശ്ശ നിങ്ങളെ തമ്മിൽ സംസാരിപ്പിക്കാൻ എനിക്ക് വേറെ വഴിയറിയില്ല നിങ്ങൾ സംസാരിക്കണം മുത്തശ്ശ അയ്യോ കൊച്ചു മുതലാളി വീണേ മുത്തശ്ശ ഒരു നിമിഷം സ്തംഭിച്ചു പോയല്ലേ സ്തംഭിച്ചു പോയെന്നാ ഒരു നിമിഷം ഹൃദയം നിന്നുപോയടാ നീ ആദ്യം മുകളിലേക്ക് വാ പറ്റില്ല അമ്മേ എടാ മോനെ മുകളിലേക്ക് വാടാ സംസാരിക്കാന്ന് പറ വരാ മിണ്ടാവടാ നീ മുകളിലേക്ക് വാ പ്രോമിസ് ആ പ്രോമിസ് ഒരു നിമിഷം മുത്തശ്ശ കയ്യെന്ന് തന്നേ എനിക്ക് പേടിയാവുന്നു നീ നിന്റെ അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് എന്റെ മകനെ സ്നേഹിക്കാൻ കഴിയാതെ പോയല്ലോടാ മക്കളെ അപ്പൊ സംസാരിക്കില്ലേ ശരി മേളിലേക്ക് വാ ഗുഡ് ഇത് മുമ്പേ പറഞ്ഞു ഞാൻ ശരിയേതാണ് തെറ്റേതാണെന്ന് തർക്കിക്കാൻ വന്നതല്ല ഞാനിവിടെ വന്നത് മുതൽ എന്നോട് ദേഷ്യത്തില്ല ശത്രുവിനെ പോലെ പെരുമാറുന്നു അച്ഛൻ എന്നോടുള്ള ദേഷ്യം ഒരുപക്ഷെ ന്യായമായിരിക്കാം പക്ഷെ അത് അവനറിയില്ല കഴിഞ്ഞ 20 വർഷമായിട്ട് അവൻ എൻ്റെ കൂടെ ഒറ്റയ്ക്കാണ് ഇവിടെ വന്ന് ബന്ധുക്കളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹീസ് ഹാപ്പി ഹീസ് ലിവിങ് ഹീസ് എൻജോയിങ് അവന് വേണ്ടിയെങ്കിലും എന്നോട് സന്തോഷത്തോടെ സംസാരിച്ച് ഒന്ന് അഭിനയിച്ചുകൂടെ ഐ ആം ലിവിങ് ദാറ്റ്സ് ഓൾ ഷൺമുഖം നീ വല്ലതും കഴിച്ചോടാ ഇല്ലച്ചാ കഴിച്ചിട്ടില്ല കഴിച്ചില്ലെന്നോ മാണി ഒന്നാകാൻ പോകുന്നു ഇവിടെ ഇത്രയും പേരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ബാബാ നീ വാ എന്റെ മകൻ ഇവിടുന്ന് കാപ്പുടിക്കുന്നതിന് മുമ്പ് ഒറ്റ ഒരുത്തം ഇവിടുന്ന് കാപ്പുടിക്കാൻ പാടില്ലെന്ന് ഞങ്ങളെന്താ വലിഞ്ഞു വരുന്നവരാണോ ഞങ്ങൾക്കൊണ്ട് മാനവുമാനൊക്കെ ഞങ്ങൾ ഇനി ഇവിടെ ഇരുന്ന് ഒരു തരി ആഹാരം കൊണ്ട് കഴിക്കില്ല വേണോ മോള് പോരുന്ന് ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയിരിക്ക വിളിക്കോട്ടെല്ലാരെയും നീ എവിടെ നിന്ന് കഴിക്കടാ ഒന്ന് വേഗം നടന്നു വരുമോ ഒരു കാര്യത്തിന് വിളിക്കുമ്പോ അന്നനട നടന്നാ വരുന്നത് ഒന്നിന് പകരം 3 പേരുണ്ട് ഇവിടെ എന്നിട്ട് എന്റെ മകന് സമയത്തിന് ആഹാരം കൊടുത്തോ എന്താടി വായു പിടിച്ച് നിൽക്കുന്നേ അവന്റെ അച്ഛനാ പറയുന്നേ അവന് ഇഷ്ടപ്പെട്ട ആഹാരം കൊണ്ടുവന്ന് കൊടുക്കാൻ എടുത്തോണ്ട് വരാ പ്രത പിന്നെ നിൽക്കുന്ന പൊയ്ക്കോ കൊണ്ടുവാ
സോറി ഡയറക്ടറെ, ഗ്രാൻഡ്പാ എന്തായാലും നിന്റെ പടവെടുപ്പ് നടക്കില്ല, എങ്കിലും ഞങ്ങളുടെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കുക. ഗ്രാൻഡ്പാ സ്റ്റിൽ അനുമതികളും തന്നല്ലോ, അത് മതി. വാ വാ. ഹോളിവുഡ് പിക്ചേഴ്സ് എല്ലാം ഇപ്പൊ വളരെ ഡള്ളായിട്ടാണല്ലോ വരുന്നത്. ഈ അടുത്ത കാലത്ത് ടൈറ്റാനിക് എന്ന് പറഞ്ഞൊരു 3D പടം ഇറങ്ങില്ലേ, അത് കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാൻ പറഞ്ഞില്ലേ? ഇവൻ എന്തിനാണ് എന്നെ ഇങ്ങനെ ടാർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത്? ഡയറക്ടർ സാർ, ഇയാൾ എന്തിനാ കാണിക്കുന്നത് അറിയാവോ? താങ്കളുടെ പടത്തിൽ ചാൻസ് കിട്ടാൻ വേണ്ടിട്ടാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇത് എന്ത് ചോദ്യമാണ് സാറേ? ഡയറക്ടർ ബാലേന്ദ്രൻ സാറിന്റെ അടുത്ത് രജനി സാർ എങ്ങനെ ചാൻസ് പോയി എന്നറിയോ? ഇതുപോലെ സിഗരറ്റ് എടുത്ത് വായിലേക്ക് എറിഞ്ഞ് കത്തിച്ചിട്ടാ. അത് തന്നെയാണ് അതാണോ? എനിക്കങ്ങോട്ട് കത്തിയില്ല, മാച്ച് ബോക്സ് ഉണ്ടോ? ശരി, അവന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് മാച്ച് ബോക്സ് വാങ്ങിട്ടോ. ഹലോ ഡയറക്ടർ. ആര്? ആ ലൂസ് നിങ്ങളുടെ അടുത്ത് നിന്ന് തീപ്പെട്ടി വാങ്ങിച്ചോണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങളെ കത്തിക്കാനാണെങ്കിൽ തീപ്പെട്ടി തരാന്ന് പറഞ്ഞു. അങ്ങനാണോ പറഞ്ഞത്? പിന്നെ പറഞ്ഞൊന്നും പറയാൻ കൊള്ളില്ല, പറയട്ടെ. നിന്നെ പോലെ ബ്ലൂ ഷർട്ട് ഇട്ടവന്മാരെ പറഞ്ഞുവിട്ടാ ഇങ്ങനെ പറയത്തുള്ളൂ. എന്നെ പോലെ ഡീസൻ ആയിട്ടുള്ള ആൾക്കാർ എന്ന് ചോദിച്ചാൽ തരത്തോളൂ. ഇപ്പൊ നോക്ക്, വേഗം വാങ്ങി. പ്ലീസ് കസിൻ, പ്ലീസ്. സ്റ്റൂപ്പിഡ് ഫിംഗർ അല്ല, ഫയർ. താങ്ക്സ്. ഇപ്പൊ എങ്ങനെയുണ്ട്? താങ്ക്സ്. എടുത്തോളാണാ നിന്നെ ഞാൻ. ഇതാണോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഇതാണ് നിന്റെ അച്ഛൻ. ഇതേ മുക്ക് എന്നെ പോലെ തന്നെ, കവിളും ലിറ്റൊക്കെ എന്നെ പോലെ അല്ലല്ലോ. ഇത് നിന്റെ അമ്മയെ പോലെ ഗുണമെല്ലാം അച്ഛൻ്റെ മൂർത്തി നല്ലവനായിരുന്നു. ഈ ഫോട്ടോ എന്റെ വെച്ചോട്ടെ. പതിവിലേറെ സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല ഹാപ്പി ആയിരിക്കുന്നു.
ബട്ടർഫ്ലൈ പാക്കുന്നു. മുഖത്തൊക്കെ നല്ല ഷൈനിങ്. യു ഹാപ്പി? അപ്പോ വീട്ടിൽ പശു പ്രസവിച്ചു കാണും. വല്ല പ്രാർത്ഥനയും ഫലിച്ചോ? ഹേയ്, വാച്ച് ദിസ്. എന്റെ അച്ഛന്റെ ഫോട്ടോ നീ വെച്ചിരിക്കുന്നത്? ഓ, ബട്ടർഫ്ലൈക്ക് സന്തോഷം ഉണ്ടാകും, ഇതാണ് കാരണം അല്ലേ? ഓൾറൈറ്റ്, നിന്റെ അച്ഛനെ നീ കണ്ടിട്ടേ ഇല്ലല്ലേ. ശരിക്കും കണ്ടോ, സൂക്ഷിച്ചു. ആ പിള്ളേരെങ്ങാനും കണ്ടാലേ പേടിച്ചു പോവും. എന്റെ അച്ഛന്റെ അടുത്ത് നിൽക്കുന്നോണ്ടാ നിങ്ങളുടെ അച്ഛന് ഗ്ലാമർ കൂടുതൽ. ഹേയ് തമര, തമര, എന്റെ അച്ഛനെ കാണിച്ചെന്നില്ലേ, അതിനാ താങ്ക്സ്, താങ്ക്സ്. അവളുടെ അച്ഛന്റെ ഫോട്ടോ ചോദിച്ചു, കൊടുത്തു, അതിന്റെ താങ്ക്സ് പറഞ്ഞിട്ട് പോയതാ. മൈ ഗോഡ്, ഷീ ഈസ് ജസ്റ്റ് അമേസിംഗ്. ഞാൻ വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാ, രാവിലെ തുടങ്ങി ഉറങ്ങുന്നത് വരെ എല്ലാ ജോലിയും അവൾ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരിലും കാര്യം നോക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി എന്തായിരിക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ആ പെൺകുട്ടി. ഒരു കാര്യം ഉറപ്പാ, ഈ പെൺകുട്ടി മരുമകളാട്ടി ചെല്ലുന്ന വീട് സ്വർഗമായിരിക്കും. ആ അമ്മായിപ്പനും അമ്മായിമ്മയും പുണ്യം ചെയ്തവർ തന്നെയാ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ ഭാഗ്യം ചെയ്തവനാ.